മാലിന്യ കൂമ്പാരത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റ് ഒരു ജംബോ ജെറ്റ് വിമാനം രൂപപ്പെടുത്താനുള്ള സാധ്യത പോലെയല്ലേ തന്മാത്രകൾ തനിയെ ചേർന്ന് കോശം ഉണ്ടാകുന്നതിനുള്ള സാധ്യത എന്നാണ് ചോദ്യം. സാർ തന്നെയായിരിക്കും അതിന് ഉത്തരം പറയാന്ന് വിചാരിക്കുന്നു. അതെ അതെ, ഈ ചോദ്യം വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ളിൽ ചില തരത്തിലുള്ള നല്ല വിമർശനവും അതിനകത്ത് വരുന്നു. ഒരു മാലിന്യ കൂമ്പാരം പോലുള്ള ഒരു പ്രിമിറ്റീവ് എൻവയോൺമെന്റിൽ, അതല്ലെങ്കിൽ ഒരു രാസരസമെന്നോ ഒരു കെമിക്കൽ സൂപ്പ് എന്നോ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആദിമ ഒരു ജലമോ അല്ലെങ്കിൽ ആ ഒരു ഒരു അത്തരം ഒരു മാധ്യമത്തിൽ ഒരു വലിയ ഫോഴ്സ് വരുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക, വളരെ കുറ്റമറ്റ ഒരു മോഡലായിട്ട് ഇവിടെ ഉദാഹരിച്ചിരിക്കുന്ന പോലെ ഒരു ജംബോ ജെറ്റ് പോലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ജീവജാലമോ ഉണ്ടായി വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇവിടെ സംശയം പ്രകടിപ്പിക്കുന്നത്. അതായത് ഒരു എവല്യൂഷണറി പാത്തിനെ വളരെ നിശ്ചിതമായി തന്നെ അതിൻ്റെ മൊളിക്കുലർ ലെവലിൽ തന്നെ ചോദ്യം ചെയ്യലാണ്. അത് മാത്രം മൊളിക്കുലർ ലെവലും അല്ല, അതിൻ്റെ ഒരു എനർജി ലെവലിൽ കൂടെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ ശക്തി ഉപയോഗിക്കാതെ തന്നെ ലഘു തന്മാത്രകളും ലഘു തന്മാത്രകളും, അതായത് നമ്മുടെ പിന്നെ സിമ്പിൾ ബയോമോളിക്യൂൾസും അതുപോലെ മാക്രോ മോളിക്യൂൾസും ഒക്കെ തന്നെ ചെറിയ തരത്തിലുള്ള എനർജി ഉപയോഗിച്ച് തന്നെ അവ തമ്മിൽ കൂടിച്ചേരാറ്. അത് ഈ ബൈലെയർ പോലുള്ള നമ്മുടെ കൊഴുപ്പിന്റെ തന്മാത്രകൾ ചേർന്നുകൊണ്ട് ബൈലെയറിൽ ഉണ്ടാകുന്നത്, മോണോലെയർ ഉണ്ടാകുന്നത്, ലൈപ്പസോം പോലുള്ള ഘടകങ്ങൾ രൂപാന്തരപ്പെടുന്നതും ഒക്കെ നമുക്ക് ലബോറട്ടറിയിൽ തന്നെ നമുക്ക് അതൊക്കെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ഊർജത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ സിമ്പിളായുള്ള വളരെ മിനിമൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കൂടിച്ചേരലുകൾ നടക്കുന്നുള്ളത്. ഒന്നും കൂടെ നമ്മൾ കോശത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു ജീവാവസ്ഥയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹു തന്മാത്രകളായുള്ള പ്രോട്ടീനുകളുടെ അവരുടെ എന്താ പറയുക ഫോൾഡിങ് എങ്ങനെയാണ്, ഒരു ചരട് പോലെ ഇരിക്കുന്ന ഒരു പോളിപെപ്റ്റൈഡ് അത് വളരെ കൃത്യമായ ഒരു ഒരു ചുരുളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ബോള് പോലെ ചുരുണ്ട് കൃത്യമായ അതിൻ്റെ ഒരു ധർമ്മം നിർവഹിക്കുന്ന തരത്തിൽ അതെങ്ങനെയാണ് ഒരു കോശത്തിനുള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തോ നിന്നത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനൊക്കെയുള്ള ഉത്തരം വളരെ ലളിതമായിട്ട് നമുക്കിന്ന് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ഒരു വളരെ ശക്തമായി ഫോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീന് നമ്മൾ അതിൻ്റെ ഒരു അതിന് വിരുദ്ധമായ ഒരു ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവയ്ക്കാമെങ്കിൽ, അത് നമ്മൾ അതിൻ്റെ ഒരു അയണിക് ലെവൽസ് ഒക്കെ ഒരു മാറിയ അല്ലെങ്കിൽ അതിൻ്റെ പി എച്ച് മാറിയ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അൺഫോൾഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് ഏത് ശക്തികളാണോ ഇതിനെ ഇങ്ങനെ കൂട്ടി ബോൾ പോലെ ആക്കി വെച്ചിരുന്നത് ആ ശക്തികളൊക്കെ പിന്മാറുന്ന മുറക്കി ഇതൊരു വെറും ഒരു ചരട് പോലെ ആയി മാറുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഇന്ന് ലബോറട്ടറിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മൾ ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, എങ്ങനെയാണ് തന്മാത്രകൾ സ്വയം കൂടിച്ചേർന്നുകൊണ്ട് മാക്രോമോളിക്കുലർ അതായത് ബഹു പിന്നെ തന്മാത്രകളും അതുപോലെ ചില സബ്സെല്ലുലാർ ഓർഗനൽസും ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ്. അതായത് മെംബ്രെയിനുകൾ പോലുള്ള ഈ പറയുന്ന കോശത്തിനുള്ളിലെ ചില വസ്തുക്കൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രശസ്തമായി വരുന്നത്. ഇതൊരു തന്മാത്ര തരത്തിലുള്ള ഒരു ഒരു ഉത്തരമാണ്. എന്നാൽ നമ്മൾ മറ്റു രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ പരിശോധിക്കേണ്ട കാര്യം, പരിണാമത്തില് എങ്ങനെയാണ് ഒരു ഒരു ഏക കോശമുണ്ടാകുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ തന്മാത്രകളുടെ കൂടിച്ചേരലൊക്കെ നമുക്ക് പറയാമെങ്കിലും, ഒരു ഒരു ഏകകോശമുണ്ടായിട്ട് അതിൽ നിന്ന് ബഹുകോശമുണ്ടായി പിന്നെ ജീവജാലങ്ങൾ രൂപാന്തരപ്പെട്ട് വരുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ഈ ഒരു വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് പരിണാമം പ്രവർത്തിക്കുന്നത്, പരിണാമത്തിന്റെ ഫോഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് നാല് കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്ന് മ്യൂട്ടേഷനാണ്, മ്യൂട്ടേഷനുള്ള ഒരു അടിസ്ഥാന ഫോഴ്സ് ആണ്. മറ്റൊന്ന് ജീൻ ഫ്ലോയാണ്, മറ്റൊന്ന് ജനറ്റിക് ഡ്രിഫ്റ്റാണ്, അതിൽ എങ്ങനെയാണ് ഈ അലീലുകളുടെ ഫ്രീക്വൻസിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുള്ളത് അവിടെയാണ് വരുന്നത്. അതിൻ്റെ അവസാനമാണ് നമുക്ക് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള കാര്യത്തിൽ. ഈ നാല് കാര്യങ്ങളിൽ കൂടെയാണ് ഒരു 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 ജീവിവർഗം, ഒരു പുതിയൊരു ജീവിവർഗം ലോകത്ത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒരു ഏകകോശത്തിൽ നിന്ന് ബഹുകോശ ജീവികൾ, അതിൽ നിന്ന് സ്പീഷീസ് എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോൾ അതിനടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശക്തികളെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സമ്പൂർണതയുള്ള ഒരു ജീവജാലം, ഒരു ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബഹുകോശമായ ഒരു ജീവി പൂർണ്ണ രൂപത്തിൽ ഉണ്ടായി വരും എന്ന് നമുക്ക് അങ്ങനെ പറയുന്നതല്ല പരിണാമ സിദ്ധാന്തം. മറിച്ച് അവിടെ ഒരു റാൻഡംനെസ്സിനൊരു സാധ്യത അവിടെയുണ്ട്. റാൻഡംനെസ് എന്ന് പറയുമ്പോൾ
ആകസ്മികമായി സംഭവിക്കുന്ന ഒരു ഒരു കാര്യം. അത് അവിടെ കൃത്യമായി നടക്കുന്നു. അത് നമുക്ക് ആ രീതിയിൽ വിശകലനം ചെയ്യുമ്പോഴാണ് അതിലെ സാധ്യതകൾ, എങ്ങനെയാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി വരുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഒരു ജംബോജെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു കംപ്ലീറ്റ് ആയൊരു സാധനമാണ്. നമുക്കൊരിക്കലും ഒരു കംപ്ലീറ്റ് ആയൊരു പിന്നെ ബഹുവശമുള്ള ഒരു ജീവജാലം ഉണ്ടായി വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അതിന്റെ ഇടനിലയിലുള്ള ഏതോ ഒരു ജീവജാലമാണ് ആദ്യം ഉണ്ടായത്. അതിന്റെ സാധ്യത അനുസരിച്ച് അത് അത് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകുക, അതിന്റെ വർഗത്തിൽപ്പെട്ട മറ്റേതെങ്കിലും ഒരു ഒരു ജീവജാലമായിരിക്കാം സർവൈവലിലേക്ക് വന്നിട്ടുണ്ടാകുക. അതിൽ നിന്നായിരിക്കാം പുതിയ സ്പീഷീസുകൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ രീതിയിലാണ് പരിണാമം പ്രവർത്തിച്ചു വരുന്നത്. അതല്ലാതെ ഒരു ഒരു കൊടുങ്കാറ്റടിക്കുന്ന സ്ഥലത്ത് ഉണ്ടായി വരുന്ന ഒരു മോഡലായിട്ട് ഒരു സിംഗിൾ ഈവന്റ് കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമല്ല. ഒന്നും കൂടെ പറയാം, നമുക്ക് പരിണാമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നുള്ളത് ചാൻസ് ആണ്. മറിച്ച് ഒരു മോഡലല്ല, ഒരു ഡിസൈൻ അല്ല, മറിച്ച് ചാൻസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ സ്വപ്ന ടീച്ചർക്ക് കുറച്ചും കൂടെ ഒരു ഒരു വിശദീകരണം തരാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഞാൻ ടീച്ചറെ കൂടെ ക്ഷണിക്കാം. സാറ് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആ ചാൻസിനെ പറ്റിയിട്ട് മാത്രം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, കുട്ടികളാണല്ലോ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്, നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പോലെയാണ് നമ്മുടെ നമ്മുടെ ജനിതക വസ്തുവിൽ അക്ഷരങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് അക്ഷരങ്ങളാണ് എന്നും ഓയുമൊക്കെ. പക്ഷെ ഈ എന്നിന്റെ വലതുവശത്ത് ഓ ഇട്ടാൽ അതിന്റെ അർത്ഥം നോ എന്നാണ്. അതിന്റെ തിരിച്ച് അതിന്റെ പുറകുവശത്താണ് നമ്മൾ ഓ ഇടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഓൺ എന്നാണ് വരിക. അതായത് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം വ്യത്യസ്ത അർത്ഥമുള്ള രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വ്യത്യസ്ത അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് പോലെ തന്നെയാണ് ഈ പരിണാമത്തിലെ സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റും. ഓരോ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായ അല്ലെങ്കിൽ ആ കാലഘട്ടം ആ ജീവിയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രഷർ അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദം ഏത് രീതിയിലാണോ അതിനനുസരിച്ചിട്ടാണ് ഓരോ ഉരുത്തിരിയലുകൾ അല്ലെങ്കിൽ ഓരോ രൂപപ്പെടുത്തലുകൾ രൂപം കൊള്ളലുകൾ ഉണ്ടായി വരുന്നത്. അതിന് നമ്മൾക്ക് ഒരിക്കലും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആയില്ല എന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ആയില്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ആ ജീവി വർഗത്തിൽ ഒരു പക്ഷെ ഒരു ജീവിവർഗം മുഴുവൻ ഉണ്ടാവണമെന്നില്ല, ഒരു ജീവിവർഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കാം ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവര് മാത്രമാണ് ഈ രീതിയിൽ വേർതിരിഞ്ഞ് വ്യത്യസ്ത രീതിയിൽ രൂപപ്പെട്ട് മറ്റൊരു ജീവിവർഗമായിട്ട് മാറുന്നത്. അതെല്ലാം ഒരുപോലെ ആവില്ല എന്നുള്ളത് തന്നെയാണ് പരിണാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജീവിവർഗങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈ ചോദ്യം പലതവണയായിട്ട് ഇത് പല രൂപത്തിൽ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിന് പിന്നിലുള്ളത് വെറും ആകസ്മികമായി പരിണാമത്തിൽ വരുന്ന മ്യൂട്ടേഷൻസ് പോലെയുള്ള ആകസ്മികത കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതികൾ വരാമോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് അതിലുള്ളത്. അതായത് ഒരു ഒരു ബോധപൂർവം ഉള്ള ഒരു സൃഷ്ടാവില്ലാതെ ഇത് ചെയ്യാൻ വേണ്ടി കഴിയും. പണ്ടാരോ ചോദിച്ച മാതിരി ഷേക്സ്പിയറുടെ ഒരു കവിത സോണറ്റ് എന്ന് പറഞ്ഞ കവിതകൾ ഉണ്ടല്ലോ ഷേക്സ്പിയറുടെ, ഷേക്സ്പിയറുടെ ഒരു സോണറ്റ് വെറുതെ കുറെ അക്ഷരങ്ങൾ ഒരു ടൈപ്പ് റൈറ്ററും കൊടുത്തിട്ട് ഒരു കുരങ്ങനെ അവിടെ നിർത്തി അവിടെ അടിക്കാൻ സമ്മതിച്ചാൽ റാൻഡമായിട്ട് അടിക്കാൻ വെച്ചാൽ സോണറ്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാൽ വെറും ആകസ്മികം അല്ല. കുരങ്ങനെ ഓരോ തവണ ഇത് അടിക്കുമ്പോഴും ആ സോണറ്റിന്റെ ആദ്യ അക്ഷരം രണ്ടാമത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരത്തിൽ എ ആയിരിക്കാം രണ്ടാമത്തെ അക്ഷരത്തിൽ സി ആയിരിക്കാം, ആ ആദ്യത്തെ അക്ഷരത്തിൽ എ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തെരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ. അതായത് നാച്ചുറൽ സെലക്ഷൻ ആണ് അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആദ്യത്തെ അക്ഷരത്തിൽ എ വരുമ്പോൾ അത് തിരഞ്ഞെടുക്കും, വേറൊന്നും ആണെങ്കിൽ അത് റിജക്ട് ചെയ്യും, രണ്ടാമത്തെ അക്ഷരത്തിൽ സി ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കും, മറ്റാണെങ്കിൽ കളയും. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഏതാനും ഒരു ദിവസം ഒരു രണ്ട് ദിവസം കുരങ്ങനെ ഇത് അടിക്കുമ്പോഴേക്ക് സോണറ്റ് വരും. അതാണ് ഈ ഈ നാച്ചുറൽ സെലക്ഷന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ആകസ്മികത മാത്രമല്ല, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത് വലിയ ഈ വളരെ നമുക്ക് കോംപ്ലക്സ് എന്ന് തോന്നുന്ന പലതും രൂപപ്പെടുന്നത് അങ്ങനെയാണ്. നല്ല ചോദ്യവും നല്ല ഉത്തരങ്ങളും ആയിരുന്നു എല്ലാരും കൂട്ടിച്ചേർത്തുകൊണ്ട്.